ഇന്ത്യയിൽ യു എ സഹായത്തോടെ സമഗ്ര ഫുഡ് പാർക്കുകൾ വരുന്നു. യു എ $2 ബില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കും. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഇന്ത്യ നൽകും. ഞായറാഴ്ച നടക്കുന്ന നീറ്റ് യു ജി സി പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 15 വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. വി മുരളീധരൻ കേരളത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്നും വികസനത്തെ തടസ്സപ്പെടുത്താൻ മാത്രമാണ് കേന്ദ്രമന്ത്രി നാവ് ചലിപ്പിക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പി ഡബ്ല്യു ഡി റോഡുകളുടെ 50% ബിറ്റുമിൻ ടാറിംഗ് ആക്കുമെന്നും മന്ത്രി പറഞ്ഞു. വട്ടിയൂർക്കാവിൽ വൃദ്ധയുടെ വീട്ടിലെ ഫ്യൂസ് ഊരിയതിൽ വീഴ്ച സംബന്ധിച്ച കെസിബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. പണമടച്ചിട്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചില്ല. മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ബലാത്സംഗം പോക്സോ കേസുകളിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് മോൺസൺ കോടതിയെ സമീപിച്ചത്.